ലക്ഷദ്വീപിലെ ഭൂമിയേറ്റെടുക്കൽ ഉത്തരവ് വിവാദമാകുന്നു. ലക്ഷദ്വീപിലെ ബംഗാരം, തിന്നക്കര എന്നീ ദ്വീപുകളിൽ ഹൈ ഇക്കോ ടൂറിസം പദ്ധതികളുടെയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിനായി ഭൂമിയേറ്റെടുക്കൽ നടപടി ആരംഭിക്കുന്നതിനായാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഭൂമിയേറ്റെടുക്കുന്നതിനായി ഉത്തരവിറക്കിയത്. ലക്ഷദ്വീപിലെ ടൂറിസം മേഖലയിലെ വികസന പദ്ധതികൾക്കായി ടൂറിസം ഡെവലപ്മെന്റ് ഡയറക്ടറുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഭൂമിയേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ആശയക്കുഴപ്പം ലക്ഷദ്വീപ് നിവാസികൾക്കും ഗവൺമെന്റിനുമിടയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നടപടി ജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ നിലവിലെ ഉത്തരവ് പ്രകാരം പണ്ടാരം ഭൂമിയുടെ പൂർണ്ണാധികാരവും അവകാശവും ലക്ഷദ്വീപ് ഭരണകൂടത്തിന് മാത്രമാണെന്നും ഭൂമി കൈവശം വച്ചിരിക്കുന്നവർ ഈ ഭൂമി ഒരു നിശ്ചിത കാലത്തേക്ക് പാട്ടത്തിനുപയോഗിച്ചതാണെന്നും ആ ഭൂമിയിൽ അവർക്ക് ഉടമസ്ഥാവകാശമോ കൈവശാവകാശമോ ഒന്നും തന്നെ ഇല്ല എന്നും അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾ ലക്ഷദ്വീപിലെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുവെന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിനുമെതിരെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ നടന്നിരുന്നു. അതേസമയം ടൂറിസത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവിൽ മതിയായ നഷ്ടപരിഹാരത്തെക്കുറിച്ച് പോലും പറയുന്നില്ലെന്നും ഭൂമി കൈവശം വച്ചിരിക്കുന്നവരെ കയ്യേറ്റക്കാരായാണ് കാണുന്നതെന്നുമുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.